Hi friends, in this video, a top stitch is done. Video is this cutting video. We will cut the video. ഇതുപോലെ മാർക്ക് കൊടുക്കും നമ്മുടെ ബോഡി കട്ടിംഗ് ടൈമിൽ മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിൽ ഇതുപോലെ കൊടുക്കുന്നു ഫ്രണ്ട് പീസിൽ ഈ ഒരു പീസിനെ ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ സൈഡ് ഭാഗം കറക്റ്റ് ചെയ്ത് വെക്കുന്നു കണ്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് രണ്ടാമത്തെ ഭാഗത്തും അതേ അളവിൽ കണ്ടോ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ ഭാഗത്തും മാർക്കിംഗ് കിട്ടും നമുക്ക് സ്റ്റിച്ചിങ് ടൈമിൽ ഇത് എളുപ്പമായിരിക്കും നമ്മൾ ഇനി ഇതിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി 1 ഇഞ്ച് വീതിയിൽ ഒരു പേപ്പർ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇതിലെ സൈഡ് ഭാഗത്ത് നമ്മൾ പൈപ്പിംഗ് കൊടുക്കുകയാണ് ഹലോ ഇനി ഇതിനെ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ വെക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ ഹലോ ഒരു പോയിന്റ് വീതിയിൽ നമ്മൾ ഇതുപോലെ ഈ ഒരു തുണിയെ ഇതുപോലെ തയ്ച്ചെടുക്കുന്നു കണ്ടോ ഇതുപോലെ തയ്ക്കുന്നു എന്നതിനെ നല്ലവണ്ണം നഖം വലിച്ചുകൊണ്ട് ഈ ഒരു ഭാഗത്തെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെച്ചുകൊണ്ട് കണ്ടോ നമ്മൾ ആ ഒരു കളറിൽ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കളറിൽ ടച്ച് ചെയ്യാതെ നമ്മുടെ ബ്ലൗസിനൊക്കെ പൈപ്പിംഗ് ചെയ്യുന്നത് പോലെ സ്റ്റിച്ചിങ് ചെയ്തെടുക്കുക ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്നു ഇനി നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തും ഇതുപോലെ തന്നെ ആദ്യ ഭാഗത്ത് ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നു അതിനുശേഷം ഇതിനെ ഇതുപോലെ മടക്കുന്നു കണ്ടോ ഇതുപോലെ മടക്കി ആദ്യ ഭാഗത്ത് ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ചിങ് ചെയ്യുക ഇനി നമ്മൾ ഇതിൻ്റെ കണ്ടോ ഉൾവശം ഉൾവശമാണിത് ഉൾവശത്ത് നമ്മൾ ഇതുപോലെ ഇവിടെ ഒരു വി ഷേപ്പ് കൊടുക്കുവാൻ വേണ്ടി ഒരു ഒരു 1.5 ഇഞ്ച് ഇറക്കിക്കൊണ്ട് ഇവിടെ നിന്ന് ഇതുപോലെ വി മോഡലിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു നേരെ സെൻറ്ററിൽ ഇതുപോലെ വി കൊണ്ടുവരുന്നു വി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇതുപോലെ ഇവിടെ നിന്ന് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്യുക ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടോ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ മറിച്ചിടുന്നു കണ്ടോ ആ ഒരു ഷേപ്പ് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ മറിച്ചിടുന്നു എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു കണ്ടോ ഇത് നമ്മൾക്ക് കട്ട് ചെയ്ത് ഫ്രണ്ട് ഭാഗത്തേക്കാണ് ഇത് മറിഞ്ഞ് വരിക അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡിസൈൻ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ നേരത്തെ പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൽ കൂടി ഇതുപോലെ നേരെ താഴോട്ടേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു നേരെ സെൻറ്റർ വശം ഇതിൻ്റെ സെൻറ്റർ വശമൊക്കെ കറക്റ്റാക്കി വേണം വെക്കുവാൻ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു വി ഷേപ്പിൽ ഇതുപോലെ കോണ് മടക്കി കൊടുക്കുക ഇനി ഈ ഒരു ഭാഗവും ഇനി ഇതുപോലെ മുകളിലേക്കും ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്നു കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കഴുത്തിൻ്റെ ഡിസൈനിന് വേണ്ടി നമ്മളൊന്ന് സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പീസും ഫ്രണ്ട് പീസും ജോയിൻ ചെയ്യാം ബാക്ക് പീസ് ഇതുപോലെ വെക്കുന്നു എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസ് വെച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ഇതൊരു ജോയിൻറ്റും കൊടുക്കുന്നു കണ്ടോ ഇതുപോലെ ജോയിൻ്റ് ചെയ്യുന്നു നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ജോയിൻ്റ് ഭാഗത്ത് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു കണ്ടോ ഇതുപോലെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നുണ്ട് നമുക്കിനി ഇവിടെ ഓവർലോക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിതിനെ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മളിതുപോലെ ക്രോസിലൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ ക്രോസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അത് ശ്രദ്ധിക്കണം എപ്പോഴും ഇനി നമ്മൾ ഈ ഒരു പീസിനെ നേരെ പകുതിയായി മടക്കി കണ്ടോ ഒരു 1.5 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഇത് എടുത്തിരുന്നത് അതിനെ നേരെ പകുതിയായി മടക്കി രണ്ട് പീസും ഇതുപോലെ മടക്കി വെച്ചുകൊണ്ട് നമ്മുടെ നല്ല ഭാഗം നമ്മുടെ ടോപ്പിൻ്റെ മുകളിൽ വരുന്ന നല്ല വശത്തെ മുകളിൽ വെച്ചുകൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക റൗണ്ടിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു
അപ്പോൾ നേരെ പകുതി മടക്കിയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടോ ഇവിടെ വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഒരു പീസിന് ഇവിടെയൊക്കെ കണ്ടോ ഈ റൗണ്ട് ഭാഗത്തൊക്കെ നമ്മളൊരു കട്ടിങ് കൊടുക്കുക. നമുക്ക് കഴുത്ത് നല്ലവണ്ണം റൗണ്ട് ചെയ്ത് കിട്ടുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു പീസിനെ നേരെ ഇതുപോലെ മടക്കിക്കൊണ്ട് റൗണ്ടിൽ ഉൾവശത്ത് നിന്ന് കണ്ടോ ഇതുപോലെ മടക്കി മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി. കാരണം നമ്മൾ നേരെ പകുതി മടക്കിയിട്ടാണ് നമ്മൾ ആ ഒരു നമ്മുടെ പൈപ്പിങ്ങിന് വേണ്ടിയുള്ള നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന പീസ് നമ്മൾ നേരെ പകുതി മടക്കിയിട്ടാണ് ഈ ഒരു ബോഡിയിൽ നമ്മൾ ഫിറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ മടക്കി മടക്കി കൊടുത്താൽ നമുക്ക് ഉൾഭാഗത്ത് നല്ലവണ്ണം പ്രസ് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് കിട്ടുക ബാക്ക് പീസിൽ. കണ്ടോ നമ്മുടെ ജോയിൻറ്റിന് നേരെ സെൻറ്റർ ഭാഗത്തല്ല കിട്ടുക, ബാക്ക് പീസിൻ്റെ ഭാഗത്തേക്കാണ് നമ്മുടെ ഈ ഒരു സെൻറ്റർ ഭാഗം കിട്ടുക. ഇനി നമ്മുടെ സ്ലീവ് തയ്ക്കുന്നു. സ്ലീവിൻ്റെ കണ്ടോ സ്ലീവിനെ നമ്മൾ ഇതുപോലെ ഉൾവശത്ത് നിന്ന് സ്ലീവിൻ്റെ ഉൾവശത്ത് നിന്ന് ഇവിടെ കണ്ടോ നമ്മളൊരു 3.5 വീതിയിലുള്ളൊരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ഉൾവശത്ത് നിന്ന് ഇതുപോലെ തയ്ക്കുന്നു. ഹലോ ഇതുപോലെ നമ്മുടെ രണ്ട് പീസിലും ഇതുപോലെ തയ്ക്കുന്നു. നമ്മുടെ കൈയുടെ സ്ലീവിൻ്റെ താവ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ മടക്കിക്കൊണ്ട് കേട്ടോ ഇവിടെ നമ്മൾ സൈഡിൽ കൂടി ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുന്നു. വെറുതെ ഒന്ന് മടക്കി അടിക്കാതെ നമ്മൾ ഇവിടെ ഒരു പീസ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കതൊരു മോഡലായിട്ട് കിട്ടും. നമുക്കിവിടെ ഒരു 2 ഇഞ്ച് വീതിയിൽ ഈ ഒരു തുണിയെ കണ്ടോ മടക്കി കൊടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് പ്രസ് ചെയ്ത് സ്റ്റിച്ചിങ് ചെയ്യാം. ഇതുപോലെ നമുക്ക് രണ്ട് സ്ലീവിലും ഇതുപോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ഫ്രണ്ട് വശമാണ്. ഇനി നമ്മളിത് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് വശത്ത് നമ്മുടെ ഫ്രണ്ട് വശത്തേക്ക് വെച്ചുകൊണ്ട് നമ്മളിവിടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന ടോപ്പിൻ്റെ സെൻറ്റർ ഭാഗവും കറക്റ്റ് മാർക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ വെക്കുന്നു. ഇനി നമ്മൾ ഇതുപോലെ വെച്ചുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്യുന്നു. ആദ്യം നമ്മൾ ബാക്ക് ഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തത്, ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു തോൾ വശത്തൊക്കെ ഉണ്ടോ കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. ഇതുപോലെ നമ്മൾ രണ്ട് സ്ലീവും ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്നു. രണ്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിന് നമ്മുടെ സ്ലീവിനെ ഇതുപോലെ നേരെ പകുതിയായി മടക്കി പിടിക്കുന്നു. കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിങ്ങിൽ കൂടി നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നു. നമ്മുടെ ഇവിടെ തോൾ വശത്തൊക്കെ നമ്മൾ കറക്റ്റ് വെച്ചുകൊണ്ട് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇവിടെയും സൈഡ് വശത്ത് നമ്മുടെ ആ ഒരു മാർക്കിങ്ങിൽ കറക്റ്റ് വെച്ചുകൊണ്ട് ഇതുപോലെ നമ്മുടെ സൈഡ് ഓപ്പൺ വരെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ സൈഡ് ഓപ്പൺ തുടങ്ങുന്ന അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക്. അപ്പോൾ നമ്മളിവിടെ തോൾ വശത്തുള്ള ജോയിൻ്റൊക്കെ കറക്റ്റായിട്ട് വെക്കണം കണ്ടോ. ഇതുപോലെ കറക്റ്റ് വെച്ചുകൊണ്ട് നമ്മുടെ കൈയുടെ ഭാഗത്തേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. നമ്മൾ ആദ്യ ഭാഗം നമ്മൾ കൈയുടെ ഭാഗത്ത് തുടങ്ങി സൈഡ് താവിലേക്കാണ് തുടങ്ങിയത്. എന്നാൽ നമ്മൾ രണ്ടാമത്തെ ഭാഗം നമ്മുടെ സൈഡ് ഓപ്പണിൽ നിന്ന് തുടങ്ങി സ്ലീവിൻ്റെ ഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തത്. നമ്മൾ സൈഡ് വശം ഇതുപോലെ മടക്കിക്കൊണ്ട് സ്റ്റിച്ചിങ് ചെയ്യുന്നു. എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്നു. ഹലോ നമ്മളിനി ഈ ഒരു ഓപ്പൺഡ് ഈ ഒരു ജോയിൻ്റ് വരുന്ന ഭാഗത്ത് ഇവിടെ ഇതുപോലെ നിർത്തുന്നു. എന്നിട്ട് നമ്മൾ നേരെ കണ്ടോ തുണിയെ ഇതുപോലെ വെച്ചുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്കും ഇതുപോലെ മടക്കി നേരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. വീണ്ടും നമുക്ക് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു കണ്ടോ. നമ്മൾ ഈ ഒരു സൈഡ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു പീസിൻ്റെ ബോട്ടം ഭാഗം നമ്മൾ ഇതുപോലെ മടക്കി സ്റ്റിച്ചിങ് ചെയ്യുന്നു. നമ്മുടെ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അതേ രീതിയിൽ തന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ ബോട്ടം ഭാഗവും അതേ രീതിയിൽ തന്നെ സ്റ്റിച്ചിങ് ചെയ്യുന്നു.
കണ്ടോ ഇതുപോലെ ഇനി നമ്മൾ ഇവിടെ കണ്ടോ നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ മടക്കി കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ മുകളിലേക്കും സ്റ്റിച്ചിങ് ചെയ്യുന്നു ഈ ഒരു സൈഡ് ഭാഗവും ഇതുപോലെ കണ്ടോ ഇതുപോലെ നമ്മൾ ആദ്യ ഭാഗത്ത് ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നു ഈ ഒരു ടോപ്പിൽ നമുക്ക് ഒരു സൈഡിൽ പോക്കറ്റ് വെച്ചിട്ട് സ്റ്റിച്ചിങ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ലെങ്ത്ത് വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ടാണ് പോക്കറ്റ് വെക്കുന്ന വീഡിയോ കാണിച്ചു തരാതിരുന്നത് അതിന് പ്രത്യേകമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ടോപ്പിൻ്റെയൊക്കെ സൈഡിൽ പോക്കറ്റ് വെക്കുന്ന വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാം എങ്ങനെയാണ് പോക്കറ്റ് വെക്കുന്നതെന്ന് ഇനി നമ്മളിവിടെ കണ്ടോ നമ്മുടെ സൈഡ് വശം നമ്മുടെ കറക്റ്റ് നമ്മുടെ ആദ്യ ഭാഗം നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട് ഇനി നമ്മുടെ രണ്ടാമത്തെ ബാക്ക് സൈഡിൻ്റെ താവ് വശവും കറക്റ്റ് നമ്മുടെ ഓപ്പണിൻ്റെ രണ്ട് സൈഡും ഒരേപോലെ വെച്ചുകൊണ്ട് മാർക്ക് ചെയ്തു വെക്കുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ മടക്കി സ്റ്റിച്ചിങ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡും കണ്ടോ രണ്ടാമത്തെ സൈഡിൻ്റെ ഇവിടെ കണ്ടോ ഇവിടെയും നമ്മൾ ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മളത് അതേ അളവിൽ തന്നെ മടക്കി സ്റ്റിച്ചിങ് ചെയ്യുന്നു കണ്ടോ ഇതുപോലെ മടക്കി സ്റ്റിച്ചിങ് ചെയ്യുന്നു ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റിച്ചിങ് നമ്മൾ റൗണ്ടിൽ കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ ഇവിടെ നിർത്തുന്നു ഇവിടെ നിന്ന് മുകളിലേക്ക് ഓപ്പൺ ഭാഗത്തേക്ക് നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നു കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു കണ്ടോ ഇതുപോലെ നമ്മൾ താഴോട്ടേക്കും ഇത് നമ്മുടെ സൈഡ് വശത്ത് കൂടിയാണ് കൊടുക്കുന്നത് സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുക കണ്ടോ ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇതിങ്ങനെ റൗണ്ടിൽ എല്ലാ വശവും നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും അപ്പോൾ നമ്മുടെ ഈ ഒരു കുർത്തി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.